ഹായ് ഫ്രണ്ട്സ്, സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പിന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു സോസ് പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടി കട്ടയില്ലാതെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 കപ്പ് മിൽക്കാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈയെടുക്കാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ വെയിറ്റ് ചെയ്യില്ല, നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് വന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യാതിരുന്നാൽ പിന്നെ അടിയൊക്കെ കരിഞ്ഞിട്ട് ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഔട്ട് ഉണ്ടാവുക. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി അതവിടെ തണുക്കുന്ന സമയത്ത് 1 ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു നമ്മളുണ്ടാക്കി വെച്ച ആ ഒരു ഗോതമ്പ് മിക്സ് ഇവിടെ തണുത്ത് നല്ല കട്ടിയോടുകൂടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മിൽക്ക് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് തന്നെ എടുക്കണം, അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഷേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് മിൽക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ നല്ല പിന്നെ സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏലക്ക പൊടി ചേർത്തിട്ടില്ല, പക്ഷേ ഏലക്ക പൊടി കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഞാനിവിടെ ഇത് സെർവ് ചെയ്യാണ് ഗ്ലാസ്സിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ കസ്കസ് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ബനാനയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ഏത് ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യട്ടോ. ഇനി ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ അല്ലാതെയും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതിൽ ഗോതമ്പ് പൊടി ചേർത്തണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ ടേസ്റ്റൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് റോസ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ കമൻസ് അറിയിക്കാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ കാണാം.